ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശിയില ടീച്ചറോട് ചേരുകയാണ്. ടീച്ചർ, നമ്മൾ മെനഞ്ഞ എന്നൊരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, സി പി എം ജാഥയിലുണ്ടായ ഈ ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരിടേണ്ടായ ഒരു അവഹേളനം. അന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവസാനമാകാൻ ഉള്ള സാധ്യത കാണുന്നില്ല എന്ന്. ഇന്നത് വീണ്ടും തുടർന്നു. കണ്ണൂർ പുല്ല്യാട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനാണ് പി ജയരാജയും മറ്റു ചിത്രങ്ങൾ പതിപ്പിച്ച കലശങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അധപ്പതിച്ചു പോയോ സി പി എം എന്നൊരു പാർട്ടി എന്നാണ് ഉയരുന്ന ചോദ്യം. എങ്കിലും ഔന്നത്യമുള്ളവർക്കല്ലേ അധപ്പതിക്കാൻ സാധിക്കുള്ളൂ. ഇത് അധപ്പതിക്കാൻ സാധിക്കില്ല, കാരണം അവർ ആദ്യമേ പാതാളത്തിലാണ്. ആശയത്തിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ എല്ലാം അവർ ആദ്യമേ പാതാളത്തിലാണ്. ഇനി അതിൽ കൂടുതൽ അവർക്ക് താഴാൻ കഴിയില്ല. അതിന്റെ പരമാവധിയിൽ അവർ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ബംഗാളിലും ത്രിപുരയിലൊക്കെ ദീർഘകാല പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായപ്പോൾ കേരളത്തിൽ നമുക്ക് പലപ്പോഴും ഇത് എങ്ങനെ പലരും ചിന്തിക്കുന്നു. കാരണം 100 നേടി, 100 ഭൂരിപക്ഷം നേടാൻ സാധിച്ച ഒരു പ്രസ്ഥാനം ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇല്ലാതായതുപോലെ എങ്ങനെ ഇവിടെ ഇല്ലാതാകും? പലരും നെറ്റിചുളിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്. അത് വിശ്വാസികളുടെ ആത്മരോഷം കൊണ്ടായിരിക്കും കേരളത്തിൽ ആ പ്രസ്ഥാനം തകരാൻ പോകുന്നത്. കേരളത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നിൽക്കില്ല. ലോകത്തിന് ആവശ്യമില്ലാത്തത് എന്നും കാലത്തിന് വേണ്ടത് മാത്രമേ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുള്ളൂ. ലോകത്തിന് ആവശ്യമില്ലാത്ത ഒന്നും നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ലോകത്തിന് ആവശ്യമില്ലാത്തതാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അത് അപ്രത്യക്ഷമായെങ്കിൽ ഒരു തുരുത്തുപാല് കേരളത്തിൽ മാത്രം നിൽക്കില്ല. അപ്പൊ കേരളത്തിൽ ഇത് അവസാനിക്കാൻ പോകുന്നുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ അഴിമതി കണ്ടാൽ വലിയ ശ്രദ്ധയില്ലാതെ പലപ്പോഴും തന്റെ 4 അപ്പുറത്തേക്ക് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വലിയ ഗീർവാണൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. താൻ്റെ അപ്പുറത്ത് എന്ത് നടക്കുന്നതിനെ പറ്റി വലിയ ചിന്തയില്ല. അപ്പൊ അതുകൊണ്ട് അത്ര അഴിമതി അടക്കം മുക്കാലും മുടിഞ്ഞാലും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കില്ല അവരുടെ നാശം. ഇവിടെ സി പി എമ്മിന്റെ നാശം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നാശം, ഇടതുപക്ഷ ചിന്താഗതികളുടെ തന്നെ നാശം, അത് വിശ്വാസിയുടെ ആത്മരോഷം കൊണ്ടായിരിക്കാം. ഇപ്പൊ ആ കലശ എഴുന്നള്ളിപ്പിൽ അത്തരം കലശങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകേണ്ടി വന്ന സഖാവിന്റെ ഉള്ളിൽ ആ ഉള്ളിലുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പൊട്ടിത്തെറിയായിട്ട് പുറത്തു വരും. അപ്പൊ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ധാരാളം ആളുകൾ രാജിവെച്ചപ്പോ, 4 അടക്കമുള്ളവർ രാജിവെച്ചപ്പോ പത്രമാധ്യമങ്ങൾ കൊടുത്തത് ആലപ്പുഴയിൽ പൊട്ടിത്തെറി എന്നാണ്. ആ വാക്ക് വളരെ ശരിയാ. കാരണം ആ പൊട്ടിത്തെറി നടക്കുന്ന സഖാവിന്റെ മനസ്സിലാണ്. സഖാവിന്റെ മനസ്സിൽ ദീർഘകാലമായി സ്വന്തം വിശ്വാസത്തെ തന്നെ കൊണ്ട് തന്നെ അപമാനിക്കുന്നതിനെതിരെ ഉണ്ടാകുന്ന ഒരു രോഷമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിലായിരിക്കും സി പി എം ഇല്ലാതാവുക. അതിന് അവസാനത്തെ ശിശുപാലിന്റെ 100 എണ്ണി എണ്ണി പൊറുക്കും എന്ന് പറഞ്ഞ ഭഗവാനെ പോലെ ആ തെറ്റുകളൊക്കെ ക്ഷമിക്കേണ്ട സാഹചര്യം കഴിഞ്ഞു. പുറത്തൊന്നും ആരെ കൊണ്ടും ആവില്ല. അകത്തുനിന്ന് വിശ്വാസികളായ സഖാക്കളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ 16 അടിയന്തരം കഴിയും എന്നതിന് യാതൊരു സംശയമില്ല. അതിലേക്കുള്ള പോക്കാണ്, അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തലാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നതിനപ്പുറത്തേക്ക് എല്ലാ അതിർത്തികളും ലംഘിച്ച് സി പി എം വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അതിനെ അപമാനിക്കുന്നതിന്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ടീച്ചർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ എം വി ജയരാജൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന്. ഇങ്ങനെ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള നടപടികളേക്ക് തന്നെയല്ലേ ഇപ്പോൾ സി പി എം കടക്കുന്നത്? അതുതന്നെയല്ലേ എം വി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും? വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നു ഒക്കെ നടക്കുന്നു. ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് പാർട്ടി പ്രവർത്തകരെ തങ്ങളുടെ അടുത്തേക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണികളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വാസത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലും. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ നേതാവിനെ ഇത് ചെയ്ത ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തന്റെ ഇടമുണ്ടോ? അത് സംഘടനയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലോ ചെയ്തത്. ഈ നേതാക്കളുടെ രൂപവും ക്ഷേത്രത്തിൽ ഉത്സവവും തമ്മിൽ എന്താ ബന്ധിക്കുന്നത്? അപ്പൊ ആ അത്തരത്തിൽ അപമാനിച്ചവർക്കെതിരെ, വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചവർക്കെതിരെ നടപടിയെടുത്തതായിരിക്കണം ഏതെങ്കിലും തരത്തിലുള്ള വർത്തമാനം പറയേണ്ടത്. ഇത് ഒന്നുറപ്പാണ്, അണികൾക്ക് കൊടുക്കാൻ ആദർശമില്ല, അണികൾക്ക് കൊടുക്കാൻ ആത്മവിശ്വാസമില്ല. അപ്പൊ അണികളെ തൽക്കാലം ഇങ്ങനെ ചില പൊറാട്ട് നാടകങ്ങളിലൂടെ പിടിച്ചു നിർത്തുക. പക്ഷേ അധികകാലം എല്ലാവരും എല്ലാ കാലത്തേക്കും വിധിയാക്കാൻ പറ്റില്ല. എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും വിധികളാക്കാം. ഇവരെ എല്ലാവരും എല്ലാ കാലത്തേക്കും വിധിയാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇതിനെതിരായ ഒരു വലിയ പൊട്ടിത്തെറി നമുക്ക് വളരെ അടുത്ത നാളുകളിൽ തന്നെ പ്രതീക്ഷിക്കും. ശരി ശരി, വളരെയധികം നന്ദി. ശ്രീ കെ പി ശശിയില ടീച്ചർ പ്രതികരിച്ചതിന്.